നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ഭരണഘടന ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നതായി ദർശിച്ചാൽ ഞാനായിരിക്കും അത് ആദ്യം കത്തിക്കുന്ന ആൾ. ഇത്ര ധീരമായി പറയണമെങ്കിൽ അത് ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയൂ, അത് മറ്റാർക്കുമല്ല, അംബേദ്കറിന്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന നിലയിൽ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച അംബേദ്കർക്ക് മാത്രമേ ഇപ്രകാരം ഒരു വാചകം പറയുവാൻ കഴിയൂ എന്ന കാര്യത്തിലും സംശയമില്ല. ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ താനൊരു ദളിതനാണെന്ന ബോധത്തോടുകൂടി സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന വളരെ മോശമായ അനുഭവങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പടർന്നു കയറുകയും ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഭരണഘടന സൃഷ്ടിച്ചെടുക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഡോക്ടർ ഭീം റാവു അംബേദ്കർ. അംബേദ്കർ എന്ന പദം വന്നത് പോലും ഒരു ചരിത്രപരമായ പശ്ചാത്തലത്തിലാണ്. അതും ഇവിടെ പരാമർശിക്കപ്പെടേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ജനനം മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ അംഭാവാടി ഗ്രാമത്തിലായിരുന്നു. സാധാരണ ആ ഗ്രാമത്തിൽ ജനിച്ച് വളരുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ചും ദളിത് വംശജരായ കുട്ടികൾക്ക് സ്ഥലപ്പേർ ചേർക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ഭീം അംബവാടേക്കർ എന്നായിരുന്നു. അത് ഈ പറയുന്ന അംബാവാടി ഗ്രാമത്തെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു. പിന്നീട് വേറൊരു ഘട്ടത്തിലാണ് അത് അംബേദ്കറായി പരിവർത്തനം ചെയ്യപ്പെടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലെ പേരല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് രാംജി മലോജി സാഗ്പാൽ, അമ്മ ഭീമ സായി. ഇവരുടെ 14 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. ഇത്രയേറെ അംഗങ്ങളുടെ ഒരു വീട്ടിൽ, പ്രത്യേകിച്ചും ഒരു ദളിത് കുടുംബത്തിലുള്ള ഇത്രയേറെ കുട്ടികളുടെ ഒരു വീട്ടിൽ, എത്രമാത്രം ആ കുട്ടികൾക്ക് യാതനയില്ലാതെ ജീവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഒന്ന്, സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം വേണം. രണ്ട്, അതോടൊപ്പം തന്നെ സാമൂഹിക ഉച്ചനീചത്വങ്ങളെ വെല്ലുവിളിക്കണം. ഈ രണ്ട് രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഇപ്രകാരം ഒരു കുടുംബത്തിന് വളർച്ചയുണ്ടാകൂ എന്നതുകൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു സംഗതിയാണ്. അച്ഛനമ്മമാരുടെ 14-ാമത്തെ പുത്രനാണ്. 13 മൂത്ത കുട്ടികൾ അംബേദ്കറിന് മുകളിലായിട്ടുണ്ട്. അച്ഛനൊരു പട്ടാളോദ്യോഗസ്ഥനായിരുന്നു. അമ്മ ഒരു തികഞ്ഞ ഈശ്വര ഭക്തയായ വീട്ടമ്മ. അംബേദ്കർക്ക് 2 വയസ്സുള്ളപ്പോൾ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചു. പിന്നീട് മധ്യേന്ത്യയിലെ ഡെപ്പോളി എന്ന സ്ഥലത്തേക്ക് അവർ താമസം മാറ്റുകയാണ്. അവിടെ വെച്ചായിരുന്നു ആ കുട്ടിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് പിതാവിന് സത്താറയിലെ മിലിറ്ററി കേന്ദ്രത്തിൽ ജോലി ലഭിച്ചു. അപ്പോൾ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോയി. അംബേദ്കർക്ക് 6 വയസ്സുള്ള സമയത്ത് അമ്മ മരിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. പിന്നെ അമ്മായിയുടെ സംരക്ഷണയിലായിരുന്നു പിന്നീട് അവരുടെ തുടർ ജീവിതം. വീണ്ടും അംബേദ്കറുടെ പിതാവ് വിവാഹം കഴിച്ചിരുന്നു. അതിനുശേഷം അവർ മുംബൈയിലേക്ക് മാറുകയുണ്ടായി. അവിടെ മറാഠി സ്കൂളിലായിരുന്നു പഠനം. ഒരർത്ഥത്തിൽ ഇപ്രകാരമുള്ള കുട്ടികൾക്ക് പഠനം അനുവദനീയമല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പിതാവ് തൻ്റെ ചുരുങ്ങിയ വരുമാനത്തിൽ നിന്ന് ഒരു ഓഹരി മാറ്റിവെച്ചുകൊണ്ട് വായനാശീലം വളരെയേറെയുള്ള അംബേദ്കറെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒട്ടേറെ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്നു. അതിൽ നിന്നെല്ലാം അദ്ദേഹം അറിവുകളും നേടിയിരുന്നു. ഈ സമൂഹം എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ആ കുട്ടിക്ക് വ്യക്തമായ ഉത്തരം കിട്ടുകയുണ്ടായില്ല. എന്തുകൊണ്ടാണ് രണ്ട് വിഭാഗം ആളുകൾ,
ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിനെ കുറിച്ചൊക്കെയുള്ള അന്വേഷണം ആ കുട്ടി നടത്തുകയുണ്ടായി. ആ കുട്ടിയുടെ അറിവിൻ്റെ രീതിയിൽ നിന്നുകൊണ്ട് ആ പഠനം മുന്നോട്ട് പോവുകയുണ്ടായി. പക്ഷേ ഇതൊന്നും ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല ആ കാലഘട്ടം പോയിക്കൊണ്ടിരുന്നത് എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാലഘട്ടമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ മറ്റു കുട്ടികളുടെ കൂടെ ഇരിക്കുവാൻ കഴിയുകയില്ല. വീട്ടിൽ നിന്നൊരു ചാക്ക് കൊണ്ടുപോയിട്ട് ആ ചാക്കിലാണ് ഇരിക്കുക. ആ ചാക്ക് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചുരുട്ടി വീട്ടിലേക്ക് കൊണ്ടുവരണം. അതിൽ ആരും സ്പർശിക്കില്ല. അങ്ങനെ ക്ലാസിൻ്റെ ഒരു മൂലയിലാണ് ഇവരുടെ സ്ഥാനം. മറ്റു കുട്ടികളുടെ, പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലൊക്കെ മറ്റു കുട്ടികളൊക്കെ ഉയർന്ന ജാതിയിലുള്ള കുട്ടികളുടെയൊക്കെ തളർത്തുന്ന രീതിയിലുള്ള പരിഹാസങ്ങൾ. ദാഹിച്ചാൽ പലപ്പോഴും ഭക്ഷണമില്ലാതെയാണ് ആ കുട്ടി പോവുക. ദാഹിച്ചാൽ വെള്ളം കുടിക്കണമെങ്കിൽ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കാൻ കുട്ടിക്ക് അനുവാദമില്ല. അങ്ങനെ വെള്ളമെടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾ ദൂരെപ്പോ ദൂരെപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കും. വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയി ക്ലാസ് മുറിയിലിരുന്ന് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എല്ലാ ദിവസവും ഉണ്ടാകില്ല. ചില ദിവസങ്ങളിൽ അപ്രകാരം ഭക്ഷണവുമായി പോകുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ആട്ടിപ്പായിക്കുന്ന ഒരവസ്ഥയിൽ ഈ പറയുന്ന കുട്ടി അവിടെ ഉള്ള അധ്യാപകനെ കാണുകയും തൻ്റെ ബുദ്ധിമുട്ട് വിവരിക്കുകയും ചെയ്തു. ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ആ അധ്യാപകൻ, അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു, അദ്ദേഹം ഈ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് ആ കുട്ടിയോട് പറയുകയായിരുന്നു. അങ്ങനെ ആ കുട്ടിയുടെ ഭക്ഷണം അധ്യാപകൻ്റെ കൂടെയായി. അധ്യാപകൻ കൊണ്ടുവരുന്ന കുറച്ചുകൂടി മെച്ചപ്പെട്ട ആ ഭക്ഷണ പദാർത്ഥങ്ങളാണ് പിന്നീട് ആ കുട്ടിക്ക് ആ അധ്യാപകൻ നൽകിയത്. യഥാർത്ഥത്തിൽ ആ അധ്യാപകനാണ് ആ കുട്ടിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ കുട്ടിയുടെ അവസ്ഥ ഒഴിവാക്കുവാൻ വേണ്ടി, പേരിലുള്ള ഒരു ജാതിയെ ഉന്മൂലനം ചെയ്യാൻ, ദേശത്തിൻ്റെ പേരാണ് അവിടെ ചേർത്ത് നൽകിയിട്ടുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇദ്ദേഹം ഒരു ദളിതനാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് അവരുടേതായ കുലത്തിൻ്റെയും അവരുടേതായ തറവാടിൻ്റെയും പേരുകൾ ഉണ്ട്. അങ്ങനെയാണ് ഈ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ കുടുംബ പേരായ അംബേദ്കർ എന്ന പേര് ഈ കുട്ടിക്ക് ചാർത്തി കൊടുക്കുന്നത്. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം അംബേദ്കറായി മാറുന്നത്. അതുവരെ അദ്ദേഹത്തിൻ്റെ പേര് അംബവടേക്കർ എന്നായിരുന്നു. ഈ അംബവടേക്കർ എന്നത് സ്ഥലത്തിൻ്റെ പേരിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ മറിച്ച് അംബേദ്കറായോടുകൂടി ആ പുറമെ, സ്കൂളിലെ കുട്ടികൾക്കൊക്കെ അറിയാം ഇത് പഴയ കുട്ടി തന്നെയാണെന്നറിയാം, പക്ഷെ പുറമേക്ക് ആ വിലാസം ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു ഉയർന്ന ജാതിക്കാരനാണ് എന്നൊരു ധാരണ പലപ്പോഴും പലരിലും ഉണ്ടാക്കുവാൻ അത് ഇടയാക്കി എന്നാണ് യാഥാർത്ഥ്യം. അത്രയേറെ ഒരു പേര്, നിറം, അതുപോലെ തന്നെ കുലം, ഇതിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രത്യക്ഷ ഇടപെടലുകൾ നടത്തിയിരുന്ന ഒരു സമൂഹത്തിലൂടെ ജീവിച്ചു പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈവൻ ഇപ്പോൾ പോലും നമ്മൾ അനുഭവിക്കുന്ന, ഇപ്പോൾ പോലും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അനുഭവിക്കുന്ന ദുരന്തം നമ്മളുടെ മുമ്പിലുണ്ട്, ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ദുരന്തങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നിലേക്ക് പറിച്ചു നട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് ഒന്നുകൂടി ആലോചിക്കാവുന്നതാണ്. അത്രയും തീവ്രമായ ജാതി വ്യവസ്ഥയും ജാതി സമ്പ്രദായവുമായി നിലനിന്നിരുന്നു. പക്ഷേ ആ കുട്ടി അവിടെ നിന്ന് പിന്നീട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ, പ്രത്യേകിച്ചും അദ്ദേഹം ഉൾക്കൊണ്ടിരുന്ന ആ സമൂഹത്തിൽ നിന്ന്, അതായത് മഹർ സമുദായത്തിൽ നിന്ന് ആദ്യമായി ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മുന്നോട്ട് വന്ന കുട്ടിയായിരുന്നു അദ്ദേഹം. ആ കുട്ടിക്ക് അതിൻ്റെ ഭാഗമായി സ്വീകരണം നൽകിയിട്ടുണ്ട്. അംബേദ്കർ അങ്ങനെ സ്വീകരണം ലഭിക്കുക. ആ സ്വീകരണത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച സമ്മാനിപ്പിക്കപ്പെട്ട പുസ്തകം ബുദ്ധനെ സംബന്ധിച്ചൊരു പുസ്തകമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബുദ്ധമതത്തിലേക്കുള്ള പ്രയാണവും ഒക്കെ തന്നെ ആ കാലഘട്ടത്തിൻ്റെ ചില അനിവാര്യതകളുടെ ഭാഗമായി സംഭവിച്ചതാണ് നമുക്ക് നിസ്സംശയം പറയാവുന്നൊരു സംഗതിയാണ്. അംബേദ്കറെ സംബന്ധിച്ച് സംസ്കൃതം പഠിക്കുവാനായിട്ട് വലിയ താല്പര്യമായിരുന്നു. നമുക്കറിയാം സംസ്കൃതം എന്ന് പറയുന്നത് ദേവഭാഷയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ആ ഭാഷ അവർണരായ ആളുകൾ പഠിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് കർശനമായി നിലകൊണ്ടൊരു കാലഘട്ടത്തിലൂടെയാണ് ആ കുട്ടി കടന്നു പോകേണ്ടത്. എന്നിട്ടും ആ കുട്ടി സംസ്കൃതം പഠിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഠനത്തിൽ അദ്ദേഹം വലിയ രീതിയിൽ വലിയ ഒരു ദൃഷ്ടാശാലിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പഠിച്ചെത്താത്ത മേഖലകളില്ല എന്നതുകൂടി ഒരുപക്ഷെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പരിഗണിച്ചാൽ
ഒരു പക്ഷേ ഏറ്റവും അധികം വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തി അംബേദ്കർ ആയിരുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ പലപ്പോഴും നമ്മൾ വരേണ്യ വർഗം എന്ന് പറയുന്ന ആളുകൾ എല്ലാവിധ പഠന സാഹചര്യങ്ങളും ഉള്ള ആളുകളാ ഒന്നും തന്നെ ഇദ്ദേഹത്തോളം പഠിച്ചെത്തിയില്ല എന്നാണ് യാഥാർത്ഥ്യം. അവിടെയാണ് അംബേദ്കർ വ്യത്യസ്തരാകുന്നത്. ഈ പ്രതികൂല സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ യാതനകളെ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ പ്രതിലോമ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിതവിജയം നേടിയ ഒരു വ്യക്തിയായിരുന്നു അംബേദ്കർ എന്ന് നിസ്സംശയം പറയാം. വാസ്തവത്തിൽ വലിയ രീതിയിൽ നമ്മൾ ഉത്തേജിപ്പിക്കുന്ന ആ രീതിയിലേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു അംബേദ്കർ എന്നത് നിസ്സംശയം പറയാം. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പലപ്പോഴും ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കോളത്തിൽ അടയിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരം ഈ ഒരു വ്യക്തി ഭാരതത്തിന് മുഴുവൻ, ലോകത്തിന് മുഴുവൻ, അവരെ മുഴുവൻ ഉത്തേജിപ്പിക്കുവാനും അവരെ ഉയർന്ന രീതിയിൽ ചിന്തിപ്പിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നീടുള്ള വിദ്യാഭ്യാസം എങ്ങനെ ആരംഭിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെയേറെയാണ്. പിതാവിന് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ സമയത്താണ് ബറോഡ രാജാവായിരുന്ന ഗെയ്ക്വാദ് ദളിത് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൗകര്യങ്ങൾ, സ്കോളർഷിപ്പ് നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അംബേദ്കർക്കും ഇപ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിച്ചു. അദ്ദേഹം ബിരുദം പൂർത്തിയാക്കുകയായിരുന്നു. ബിരുദം പൂർത്തിയാക്കിയിട്ട് പിന്നീടുള്ള പഠനം എങ്ങനെ നടത്തും എന്നുള്ള സംശയം ഉടലെടുത്തു. അവിടെയും വീണ്ടും ബറോഡ രാജാവ് വഴികാട്ടിക്കൊടുത്തു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠനം നടക്കുന്നത്. അവിടെ അദ്ദേഹം ധനതത്വ ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടുകയുണ്ടായി. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠനം നടക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ഇവിടെയെല്ലാം വ്യത്യസ്ത തലങ്ങളിലുള്ള പഠന രീതികൾ അദ്ദേഹം സമാഹരിക്കുകയും ഒരുപക്ഷെ ഭാരതത്തിലെ ഒരു വ്യക്തിക്കും ലഭ്യമല്ലാത്ത രീതിയിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം എന്ന് പറയുന്ന ആ വലിയ വിപ്ലവകരമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കുടിയേറി എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം അത് പ്രത്യേകിച്ച് പാശ്ചാത്യ വിദ്യ, ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച പാശ്ചാത്യ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് അപ്രകാരം ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു സംഗതിയാണ്. അതിനുശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിയമവും അതിനോടനുബന്ധപ്പെട്ട വിഷയങ്ങളും പഠിക്കുകയുണ്ടായി. അതോടെ രാഷ്ട്രതന്ത്രത്തിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മികവ് പുലർത്തുവാനായി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം പഠിച്ച് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളും അദ്ദേഹത്തിന് ഡോക്ടറേറ്റുകൾ ലഭിച്ചു എന്നതുകൂടി പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രീതി സാക്ഷാൽ അദ്ദേഹത്തോടൊപ്പം പഠിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ പോലും അമ്പരപ്പിക്കുന്ന, ബ്രിട്ടീഷ് വിദ്യാർത്ഥികളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 1926 അദ്ദേഹം ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം വരികയുണ്ടായി. ലണ്ടനിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം പിന്നീട് കുറച്ചു കാലം അഭിഭാഷകനായി അദ്ദേഹം വർത്തിക്കുകയുണ്ടായി. പിന്നീടാണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നത്. 1926 അദ്ദേഹം ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1927 മാർച്ച് 20 അദ്ദേഹം മഹത് സത്യാഗ്രഹം അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചു എന്നുള്ള യാഥാർത്ഥ്യം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം കേവലം ദളിതർക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രകടമായതും ആ കാലഘട്ടത്തിലാണ്. 1927 ഡിസംബർ 20 അദ്ദേഹം മനുസ്മൃതി പരസ്യമായി കത്തിക്കാൻ നേതൃത്വം നൽകുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ അതൊരു വലിയ വിപ്ലവകരമായ ഒരു നീക്കമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അത്രയേറെ ആ ജാതി വ്യവസ്ഥ അതിശക്തമായി കൊടുമ്പിരി കൊണ്ട കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്രകാരം ഒരു സംഗതിക്കുള്ള ധൈര്യം കാട്ടുകയുണ്ടായത്. അതും പരസ്യമായാണ് കത്തിക്കുകയുണ്ടായത്. 1930 അദ്ദേഹം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1940 അംബേദ്കർ അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ ആദ്യ നിയമമന്ത്രിയായി മാറി എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ 1952 നടന്ന പൊതുരണ്ടിൽ അംബേദ്കർ പരാജയപ്പെട്ട ഒരു കാഴ്ചയും നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നീട് രാജ്യസഭ അംഗമായി പിന്നീട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്നതും അനിവാര്യം മറ്റൊരു സംഗതിയാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വക്താവായി നിലകൊള്ളുകയും അതോടൊപ്പം തന്നെ അതിനുശേഷം വരുന്ന ഭരണഘടനാ അസംബ്ലി, പ്രത്യേകിച്ചും ഭരണഘടന രൂപപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ടപ്പോൾ ആദ്യമായി നമ്മുടെ
ആളുകളുടെ ഇടയിൽ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇടയിൽ ഉയർന്നു വന്ന പേര് അംബേദ്കറുടേതായിരുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി. ഭരണഘടന ശില്പിയായിട്ട് മറ്റാരെയും നിയോഗിക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അത്രയേറെ ശ്രദ്ധേയമായ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വർത്തിക്കുവാനുള്ള കഴിവ്, അതിനനുസൃതമായ ഒരു ഭരണഘടന രൂപീകരിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് ആർക്കും യാതൊരു രീതിയിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ വ്യത്യസ്ത ശിഥിലങ്ങളായ നാട്ടുരാജ്യങ്ങളായിട്ട് കിടക്കുകയാണ്. ആ നാട്ടുരാജ്യങ്ങൾ 562 നാട്ടുരാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടുമ്പോഴുള്ള 562 നാട്ടുരാജ്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് വേണം ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോകുവാനായിട്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിപ്പിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടുള്ള പല വിഷയങ്ങളും ആ സമയത്ത് നടക്കുന്നു. ബാക്കി രാഷ്ട്രങ്ങൾ എന്ത് നിലപാടെടുക്കും, അവ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, പല സ്ഥലങ്ങളും കലാപങ്ങൾ നടക്കുന്നു, ഇതിനെയെല്ലാം തുലനം ചെയ്തുകൊണ്ട് ഇവയെല്ലാം ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട്, പാകിസ്ഥാനെ മാറ്റിയിരുത്തിക്കൊണ്ട് ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഭാരതം എന്ന് പറയുന്ന, അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സംഗതി സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പിന്നീട് അംബേദ്കർ നീങ്ങുന്നത്. അതിനുതകുന്ന ഒരു ഭരണഘടനയാണ് അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായത്. ആ അംബേദ്കർ നേരത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ആ ഭരണഘടന നമ്മൾ വായിച്ചറിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ടറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇത്രയും മഹത്തായ ബൃഹത്തായ ഒരു ഭരണഘടന ലോകത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഭരണഘടനയാണ് ഇന്നും നമ്മുടെ ശക്തി എന്നത് യാഥാർത്ഥ്യമാണ്. അത്രയും സമ്പൂർണമായ അർത്ഥത്തിൽ ഈ ഭരണഘടനയെ ശിഥിലീകരിക്കാൻ കഴിയില്ല എന്ന തലത്തിലുള്ള കൃത്യമായ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് ആ ഭരണഘടനയെ ഉയർത്തിക്കെട്ടുവാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഭാരതം പിന്നീട് ഭിന്നിക്കാതെ പോവുകയുണ്ടായത്. ആ ഭരണഘടനയുടെ കരുത്താണ്, ആ ഭരണഘടനയുടെ ശക്തിയാണ്. അത്രയും സവിശേഷമായ രീതിയിലാണ് ആ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാനമായും അതിൻ്റെ നിയമനിർമ്മാണ സഭയും അതുപോലെ തന്നെ നീതിന്യായ സംവിധാനങ്ങളും ഭരണനിർവഹണ വിഭാഗവും ഒക്കെ തന്നെ പരസ്പരം ഒരു അവ തമ്മിൽ നിലനിർത്തിയിട്ടുള്ള ചില ചെക്സ് ആൻഡ് ബാലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ശ്രദ്ധേയമായ രീതിയിലേക്കാണത് ആ ഭരണഘടനയെ കൊണ്ടുപോകാൻ അംബേദ്കർ കഴിഞ്ഞത് എന്ന് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. വിയോജിപ്പുകൾ തുറന്നു പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായത്. അത് ഗാന്ധിജി ആയാലും ആരായാലും അദ്ദേഹം കൃത്യമായി വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അനർഹമായ ബഹുമാനം ഗാന്ധിജിക്ക് നൽകില്ല എന്ന് തന്നെ തീരുമാനമെടുത്ത ആളായിരുന്നു അംബേദ്കർ എന്ന കാര്യത്തിൽ നിസ്സംശയം പറയാം. ജാതി വ്യവസ്ഥയെ പിന്തുണച്ചുകൊണ്ടുള്ളൊരു നിലപാടാണ് മഹാത്മാഗാന്ധി സ്വീകരിക്കുകയുണ്ടായത്. ജാതി വ്യവസ്ഥയ്ക്ക് അദ്ദേഹം പറയുന്ന കാരണം അത് ദൈവികമായ ഒരു കാഴ്ചപ്പാടാണെന്നും അത് സനാതന, അതായത് മാറ്റമില്ലാത്ത രീതിയിൽ നിലകൊള്ളുന്നതുമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. പിന്നെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് അയിത്തവും അനാചാരങ്ങളും ഒഴിവാക്കി ജാതി വ്യവസ്ഥ ഒന്നുകൂടി ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തീരുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ജാതി വ്യവസ്ഥയെ അദ്ദേഹം അംഗീകരിച്ചിരുന്നു. പക്ഷേ ഈ പറയുന്ന സമത്വത്തിനും സഹോദര്യത്തിനും സ്വാതന്ത്ര്യത്തിനും ഒന്നും ഒരു കാരണവശാലും ജാതി വ്യവസ്ഥ അനുഗുണമായി മാറില്ലെന്നും അതൊക്കെ ഉയർന്ന ചിന്താഗതികളെ പിറകോട്ടടിപ്പിക്കുമെന്നുമുള്ള വ്യക്തമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഗാന്ധിജി പറയുന്ന കാര്യങ്ങൾ തെറ്റാണ്, ജാതി നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കേണ്ടത്. ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധി. പക്ഷെ മഹാത്മാഗാന്ധി പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അതിനെതിരെ നിശിതമായി വിമർശനം ഉയർത്താൻ ഏറ്റവും ശക്തി കാട്ടിയ ഒരു നേതാവായിരുന്നു ബാബാ സാഹേബ് അംബേദ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും യാതൊരു രീതിയിലുള്ള സംശയവും പറയുവാൻ കഴിയുകയില്ല. അത്ര തീവ്രമായിരുന്നു അദ്ദേഹം നിലപാട്. അത് ഗാന്ധിജി ആകട്ടെ ആരാകട്ടെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ശബ്ദിക്കുവാൻ അദ്ദേഹത്തിന് വളരെ രീതിയിലുള്ള ആർച്ചവുമുണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട വ്യക്തിയാണ്. അതിന് കാരണമുണ്ട്, അദ്ദേഹത്തിന് അതിനുള്ള വിദ്യാഭ്യാസമുണ്ട്, അദ്ദേഹത്തിന് അത് സംബന്ധമായ തത്വചിന്താപരമായ പദ്ധതികളുണ്ട്, അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കൃത്യമായി നിലനിർത്താൻ അദ്ദേഹം തയ്യാറായി എന്നാണ് യാഥാർത്ഥ്യം. അത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തിൽ ഉൾപ്പെടെ അത് ശക്തമായി വർദ്ധിച്ചു എന്നതാണ് ഇന്ത്യയുടെ ഈ നിലനിൽപ്പിന് തന്നെ കാരണം എന്നുകൂടി ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും ആ ഭരണഘടന നമ്മുടെ മുമ്പിലുണ്ട്. ആ ഭരണഘടന ഒന്ന് വായിച്ചാൽ നമുക്ക് അംബേദ്കർ ആരാണെന്നുള്ള കാര്യം വ്യക്തമാകും. ഒരു ദളിത് വംശത്തിൽ നിന്നുള്ള, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അത് എഴുതിയത് എന്ന് പറയുമ്പോൾ
ദളിത് വ്യക്തികൾക്ക് ബൗദ്ധിക തലത്തിലുള്ള നിലവാരക്കുറവുണ്ട് എന്നൊരു അർത്ഥത്തിലല്ല അവിടുത്തെ പറയുന്നത്. മറിച്ച് ആ കാലഘട്ടത്തിൽ ആ ബൗദ്ധികത, ആ ബൗദ്ധിക ശേഷി പുറത്തെടുക്കുവാൻ വയ്യാത്തൊരു കാലഘട്ടത്തിൽ ആ ബൗദ്ധിക ശേഷിയെ പുറത്തെടുക്കുകയും അത് വിന്യസിപ്പിക്കുകയും തനിക്ക് ലഭിക്കാവുന്ന വിദ്യാഭ്യാസത്തെ മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ട് നേടിയെടുക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രയാണം ആരംഭിച്ചത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു സംഗതി. എന്തായാലും അദ്ദേഹത്തെ രാഷ്ട്രം അംഗീകരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മരണ ദിവസത്തെ മഹാപരിനിർവാണ ദിനമായിട്ട് കൊണ്ടാടുന്നുണ്ട്. 1956 ഡിസംബർ 6-നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായത്. അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രായം 65 വയസ്സായിരുന്നു അദ്ദേഹത്തിന് മരണം വരിക്കേണ്ടി വരികയുണ്ടായത്. എന്തായാലും ഈ അദ്ദേഹം ഉയർത്തിയ ആദർശങ്ങളൊക്കെ തന്നെ ഭാരതത്തിൽ അതിൻ്റെ തലത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചെറുപ്പത്തിൽ അനുഭവിച്ച ക്രൂരതകളെ അല്ലെങ്കിൽ ആ സംഗതികളെയൊക്കെ തന്നെ തൻ്റെ ജീവിതത്തിലുള്ള ആ പരിഹാസങ്ങളൊക്കെ തന്നെ സ്വന്തം മൂലധനമായി കണക്കാക്കുകയും തൻ്റെ വളർച്ചയ്ക്കുള്ള മൂലധനമായി കണക്കാക്കുകയും അങ്ങനെ വളർന്ന് പന്തലിക്കുകയും ചെയ്തൊരു മഹാമേരുവായി മാറുകയും ചെയ്ത ഇന്ത്യൻ വ്യവസ്ഥിതിയിലെ ഒരു മഹാമേരുവായി വളർന്ന ബാബാ സാഹേബ് അംബേദ്കർ, അതായത് ഭീംറാവു അംബേദ്കർ, അദ്ദേഹത്തെ സ്മരിക്കാതെ യാതൊരു നിവൃത്തിയുമില്ല. അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവൃത്തികളാണ് നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭാരതത്തെ ഇന്നീ കാണുന്ന നിലയിൽ നിർത്തുവാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞ ഭാരതത്തിന് വേണ്ടി പറഞ്ഞ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ കാണുന്ന വിളക്കുകാരിൽ തലകീഴായി എന്നെ കെട്ടിത്തൂക്കിയാലും ഞാൻ എൻ്റെ ജനതയെ ഒറ്റുകൊടുക്കില്ല എന്ന് പറയുവാൻ കരുത്തു കാട്ടിയ ഒരു വ്യക്തിയായിരുന്നു അംബേദ്കർ എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ഒരാളുടെ കാലും പിടിക്കില്ല. കൃത്യമായ നിലപാടോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തൻ്റെ ആശയങ്ങളെ ഒരു കാരണവശാലും ഞാൻ വ്യഭിചരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ നിലപാടെടുത്ത ഒരു ക്രാന്തദർശിയാണ് അംബേദ്കർ എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ നമുക്ക് നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.